സോ ക്ലാസിഫിക്കേഷൻ ഓഫ് സെർഫ് പ്രൊഫൈലിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മൈൽ സ്ലോപ്പിൽ എം വൺ റീജ്യൻ എന്താണ് എം ടു റീജിയൻ എന്താണ് എം ത്രീ റീജിയൻ എന്താണെന്ന് പഠിച്ചു സ്റ്റീപ്പ് സ്ലോപ്പിൽ എസ് വൺ റീജ്യൻ എന്താണ് എസ് ടു റീജിയൻ എന്താണ് എസ് ത്രീ റീജിയൻ എന്താണെന്ന് പഠിച്ചു ഇനി റീജിയൻ എല്ലാം കവർ ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ ഓരോ വാട്ടർ പ്രൊഫൈൽസ് എങ്ങനെയാണ് വരിക എന്ന് നോക്കാം ഇനി നമുക്ക് നോക്കാല് ക്രിട്ടിക്കൽ സ്ലോപ്പ് ചാനലിൽ ഈ പ്രൊഫൈൽസ് എങ്ങനെയാണ് വരുന്നതാണെന്ന് നോക്കേണ്ടത് അപ്പോൾ ക്രിട്ടിക്കൽ സ്ലോപ്പ് ചാനൽ വരയ്ക്കാൻ പോവാണ് സോ സപ്പോസ് ദിസ് ഈസ് എ ക്രിട്ടിക്കൽ സ്ലോപ്പ് ചാനൽ ഓക്കെ വേർ എസ് നോട്ട് വിൽ ബി ഈക്വൽ ടു എസ് അപ്പോൾ ക്രിട്ടിക്കൽ ഡെപ്ത് ലൈനും ഞാൻ വരയ്ക്കുകയാണ് ക്രിട്ടിക്കൽ ഡെപ്ത് ലൈൻ ഇങ്ങനെ വരച്ചു സി ഡി എൽ ഇനി ക്രിട്ടിക്കൽ സ്ലോപ്പ് ചാനൽ ആണെങ്കിൽ എസ് നോട്ട് വിൽ ബി ഈക്വൽ ടു എസ് സി ആണെന്ന് പറഞ്ഞു നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സോ ഇനി ക്രിട്ടിക്കൽ സ്ലോപ്പ് ചാനൽ വൈ എൻ വിൽ ബി ഈക്വൽ ടു എസ് നോട്ടിന് ഈക്വൽ ആണെന്ന് പറഞ്ഞു അല്ലേ എസ് എസ് സി അപ്പോൾ യൂണിഫോം ഫ്ലോ ചാനലാണ് അപ്പോൾ എസ് നോട്ടിൻ്റെ കറസ്പോണ്ടിങ് ഡെപ്ത് എന്തായിരിക്കും ദറ്റ് വിൽ ബി ഈക്വൽ ടു വൈ സി സോ ഇഫ് ഐ ഡ്രോ വൈ എ സി ആസ് ദിസ് മാച്ച് ദിസ് വിൽ ബി ഈക്വൽ ടു വൈ എ അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ എൻ ഡി എൽ ലൈനും ഇതിൻ്റെ മുകളിലേക്കൂടെ തന്നെ അങ്ങോട്ട് വരയ്ക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു നൊട്ടേഷൻ യൂസ് ചെയ്താൽ മതി എന്നിട്ട് അവിടെ തന്നെ എന്ത് ചെയ്യുക സി ഡി എല്ലും എൻ ഡി എല്ലും മാർക്ക് ചെയ്യുക അപ്പം സി ഡി എല്ലും എൻ ഡി എല്ലും ഒരേ ലൈനാണ് വൈ എൻ ഇസ് ഈക്വൽ ടു വൈ സി ആണ് ഇനി ഈ കേസിൽ ക്രിട്ടിക്കൽ സ്ലോപ്പ് റീജിയനിൽ അല്ലെങ്കിൽ ക്രിറ്റിക്കൽ സ്ലോപ്പിൻ്റെ ചാനലിൽ നമ്മൾ റീജിയൻസ് എങ്ങനെ ക്ലാസ്സിഫൈ ചെയ്യും നമ്മൾ നേരത്തേ എം വൺ എം ടു എം ത്രീന്ന് ക്ലാസ്സിഫൈ ചെയ്തു എസ് വൺ എസ് ടു എസ് ത്രീ എന്ന് പറയുന്നു അപ്പോൾ എം വൺ ആയാലും എസ് വൺ ആയാലും ദറ്റ് വിൽ ബി എബാവ് എൻ ഡി എൽ ആൻഡ് സി ഡി എൽ എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പം ഇവിടെയും എബാവ് എൻ ഡി എൽ ആൻഡ് സി ഡി എൽ എന്നുള്ള റീജിയനെ നമുക്ക് എന്തായിട്ട് കാണിക്കാം സി വൺ കേട്ട് കാണിക്കാം നോ ഇൻ ബിറ്റ്വീൻ ടിവീൻ എൻ ഡി എൽ ആൻഡ് സി ഡി എൽ കെർവ്സിനെയാണ് നമ്മളവിടെ എം ടുവും എം എസ് ടു എന്നും മാർക്ക് ചെയ്യുന്നത് പക്ഷെ ഇവിടെ ഇൻ ബിറ്റ്വീൻ റ്റീൻ എൻ ഡി എൽ ആൻഡ് സി ഡി എൽ എന്ന് പറഞ്ഞൊരു റീജ്യൻ ഉണ്ടോ ഇല്ല അപ്പോൾ നമുക്കിവിടെ സി ടു എന്നുള്ള റീജ്യൻ ക്രിറ്റിക്കൽ സ്ലോപ്പിൻ്റെ കേസിൽ ഇല്ല ക്രിട്ടിക്കൽ സ്ലോപ്പിൻ്റെ കേസിൽ സി ടു എന്ന് പറഞ്ഞ റീജ്യൻ ഇല്ല നോ തേർഡ് റീജിയൻ എം ത്രീ ആൻഡ് എസ് ത്രീ എന്നുള്ള റീജിയൻ നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇനി റീജിയൻ ബിലോ എൻ ഡി എൽ ആൻഡ് സി ഡി എൽ ലൈൻ നൈനായിരുന്നു അപ്പോൾ ഇവിടെ ബിലോ എൻ ഡി എൽ ആൻഡ് സി ഡി എൽ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഈ റീജിയനെ നമുക്ക് എന്തായിട്ട് മാർക്ക് ചെയ്യാം സി ത്രീ എന്ന് മാർക്ക് ചെയ്യാം സോ ഫോർ എ ക്രിറ്റിക്കൽ സ്ലോപ്പ് വി ഹാവ് ഓൺലി ടു റീജിയൻസ് സി വൺ ആൻഡ് സി ത്രീ ജസ്റ്റ് ഫിഗർ ഒബ്സേർവ് ചെയ്യുക എന്നിട്ട് വരയ്ക്കാം ഓക്കെ ഇനി നെക്സ്റ്റ് വൺ നമുക്കുള്ളത് ഹോറിസോണ്ടൽ സ്ലോപ്പ് ആണ് അപ്പോൾ ഹൊറിസോണ്ടൽ സ്ലോപ്പിൻ്റെ കേസിൽ അഗെയിൻ ഇഫ്ഐ ടേക്ക് എ ഹൊറിസോണ്ടൽ സ്ലോപ്പ് ഓക്കെ എൻ്റെ ഒരു ഹൊറിസോണ്ടൽ സ്ലോപ്പ് എടുത്തു സോ ഹൊറിസ്ലോണ്ടൽ സ്ലോപ്പ് വിൽ ബി എസ് നോട്ട് വിൽ ബി ഈക്വൾ ടു സീറോ എനിക്ക് സി ഡിയിൽ മാർക്ക് ചെയ്യാം പ്രശ്നമൊന്നുമില്ല സി ഡിയിൽ മാർക്ക് ചെയ്യുന്നതിൽ പക്ഷേ എൻ ഡിയിൽ മാർക്ക് ചെയ്യാൻ പറ്റില്ല കാരണം വൈ എൻ ഈസ് അറ്റ് ഇൻഫിനിറ്റി വൈ എൻ ഈസ് അറ്റ് ഇൻഫിനിറ്റി അപ്പം വൈ എൻ ഇൻഫിനിറ്റിയിലാണ് അപ്പോൾ എൻ ഡി എൽ എനിക്ക് മാർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എനി റീജിയൻ എബവ് എൻ ഡി എൽ ആൻഡ് സി ഡി എൽ എയ്സ് എം വൺ റീജിയൻ എസ് വൺ റീജിയൻ സി വൺ എന്ന് പറഞ്ഞു ഇവിടെ എബവ് എൻ ഡി എൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ആ റീജിയൻ കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഹൊറിസോണ്ടൽ സ്ലോപ്പിൻ്റെ കേസിൽ ഹൊറിസോണ്ടൽ സ്ലോപ്പ് ചാനലിൻ്റെ കേസിൽ എനിക്ക് എച്ച് വണ് ഉള്ള റീജിയൻ ഇല്ല സോ ഇൻ ബി ടി ബിൻ നമുക്ക് എവിടെയോ ഇൻഫിനിറ്റിയിൽ എൻ ഡി എൽ ഉണ്ടല്ലേ ഇൻ ബി ടി ബിൻ എൻ ഡി എൽ ആൻഡ് സി ഡി എൽ ദിസ് റീജ്യൻ ഇസ് നോൺ ആസ് എച്ച് ടു റീച്ച് ചെയ്യണം സോ ബിലോ എൻ ഡി എൽ ആൻഡ് സി ഡി എൽ ദിസ് റീജ്യൻ ഇസ് നോൺ ആസ് എച്ച് ത്രീ റീച്ച് ചെയ്യണം ഓക്കെ അപ്പോൾ ക്രിറ്റിക്കൽ സ്ലോപ്പിൽ സി ടു റീജിയൺ ഇല്ല ഒറിസോണ്ടൽ സ്ലോപ്പിൽ എച്ച് വൺ റീജ്യൻ ഇല്ല മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ലാസ്റ്റ് വൺ അപ്പോൾ ഈ ഫിഗർ ഒന്ന് നോക്കുക എന്നിട്ട് എഴുതുക ലാസ്റ്റ് വണ്ണാണ് അഡ്വേഴ്സ് സ്ലോപ്പ് അപ്പോൾ നെഗറ്റീവ് സ്ലോപ്പ് പോകുമ്പോൾ റിവേഴ്സ് ഡയറക്ഷനിൽ സ്ലോപ്പ് വരയ്ക്കുക സോ റിവേഴ്സ് ഡയറക്ഷനിൽ വരച്ചു ഓക്കെ എന്നിട്ട് സി ഡി മാർക്ക് ചെയ്തു എനിക്ക് ഇവിടെയും എൻ ഡി മാർക്ക് ചെയ്യാൻ പറ്റില്ല അസ്യൂം ദാറ്റ് ദറ്റ് ഈസ് ഇൻ ഇൻഫിനിറ്റി എന്നുള്ള രീതിയിൽ തന്നെ അസ്യൂം ചെയ്യുക അപ്പോൾ വൈ സി ഇതാണ് സി ഡി ഇതാണ് സോ എനി റീജിയൻ ഇൻ ബിറ്റ്വീൻ എൻ ഡി എൽ എൻ ഡി എൽ ഈസ് അറ്റ് ഇൻഫിനിറ്റി എവിടെയോ ഇൻഫിനിറ്റി രണ്ട് അപ്പോൾ ഇൻ ബിറ്റ്വീൻ എൻ ഡി എൽ ആൻഡ് സി ഡി എൽ എന്ന് പറയുന്നത് നമ്മൾ അതിനെന്ത് പറയും റീജ്യൻ ടു ആണ് സോ അഡ്വേഴ്സ് റീജിയൻ എ ടൂന്ന് മാർക്ക് ചെയ്തു ഇനി റീജ്യൻ ബിലോ എൻ ഡി എൽ ആൻഡ് സി ഡി എൽ അല്ലെങ്കിൽ നിയർ ടു ചാനൽ ബോട്ടം അത് എ ത്രീന്ന് മാർക്ക് ചെയ്തു ഫൈൻ അപ്പം ഇതാണ് ആ ഫിഗർ അതും കൂടി ഒന്ന് നോക്കി മാർക്ക് ചെയ്തു അപ്പോൾ ടോട്ടലി നമ്മളെല്ലാം കൂടി ഒന്ന് പറയുവാണെങ്കിൽ ഇൻ ദ കേസ് ഓഫ് എം mild slope channel we have m1 m2 m3 in the case of steep slope channel we have s1 s2 s3 in the case of critical slope as cdl critical slope CDL is equal to ndl we have c1 and c3 in the case of horizontal slope we have h2 and h3 ഇൻ ദ കേസ് ഓഫ് അഡ്വേഴ്സ് ലോപ്പ് യു ഹാവ് എയ് ടു ആൻഡ് എയ് ത്രീ ഇത്രയും റീജ്യൻസാണ് അപ്പം മൂന്നും മൂന്നും ആറും രണ്ട് എട്ടും രണ്ട് പത്തും രണ്ടും പന്ത്രണ്ട് റീജ്യൻസ് ആണ് ഉള്ളത് ഇനി ഈ പന്ത്രണ്ട് റീജ്യൻസിൽ ട്വൽവ് റീജ്യൻസിൽ വാട്ടർ പ്രൊഫൈൽസ് അല്ലെങ്കിൽ വാട്ടർ കേർവ്സ് എം കർവ്സ് എങ്ങനെയാണ് എസ് കെവ്സ് എങ്ങനെയാണ് സി കേർവ്സ് എങ്ങനെയാണ് എച്ച് കെവ്സ് എങ്ങനെ എങ്ങനെയാണ് അഡ്വേഴ്സ് കേർവ് എങ്ങനെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ നോക്കാം